എഴുന്നേൽക്കാനാകാതെ ക്ഷേത്ര പരിസരത്ത് വീണുകിടന്ന കൊമ്പൻ ശ്രീകണ്ഠേശ്വരം ശിവകുമാറിനെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ക്രെയിൻ എത്തിച്ചാണ് ഇന്നലെ ഉയർത്തിയത്. 70 വയസ്സുള്ള ശിവകുമാർ മുമ്പും ഇങ്ങനെ വീണിട്ടുണ്ട്. ആനയെ ഇന്നലെ ഉയർത്തിയ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുക. തിരിഞ്ഞ് വരും. 70 വയസ്സുള്ള ഗജവീരൻ ഇന്നലെ വീണു, എഴുന്നേൽപ്പിക്കാനാകുന്നത് ശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ ചെങ്കൽച്ചോളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ നാട്ടുകാരുടെ ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് കണ്ടത്. വലിയശാല ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ആനയെ തളച്ചിരുന്നത്. അവിടെയാണ് ആന വീണത്. പ്രായാധിക്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആന ഇപ്പോഴുള്ളത് കാന്തള്ളൂർ ക്ഷേത്രത്തിലാണ്. കെ സി ബിബിൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബിബിൻ, ഇന്നലെ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേൽപ്പിച്ചതിന് ശേഷം പാപ്പാൻ വെള്ളം തളിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇന്ന് പത്രങ്ങളിൽ ഞാൻ കണ്ടു. എന്താണ് ഇപ്പോൾ, ഉഷാറാണോ? പി ജി, ശിവകുമാർ ഇപ്പോൾ ഉഷാറാണ്, എനിക്ക് പുറകിലുണ്ട്. ഇന്നലെ വളരെ ക്ഷീണിതനായി എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം കുറേ കിണഞ്ഞ് പരിശ്രമിച്ചു, പക്ഷേ അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് സന്ധ്യയോടുകൂടി ക്രെയിൻ എത്തിച്ച് വടം കെട്ടി അയാളെ ആനയെ ഉയർത്തിയത്. അതിനുശേഷവും ആനയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. ഇവിടെ വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ടൊരു പ്രശ്നം കണ്ടെത്തിയത് ഈ ന്യൂട്രീഷൻ വേണ്ട വിധം കിട്ടുന്നില്ല. കാരണം ഇതിൻ്റെ പല്ലിന് തേയ്മാനം ഉള്ളതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പട്ട അങ്ങനെയുള്ള കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ നമുക്ക് കാണാം, പുല്ല്, വാഴത്തട, അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ്, ബ്രെഡ് ഇതൊക്കെയാണ് ഇന്നലെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നത്. അത്തരം ചെറിയ ലഘുവായ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ നാടിൻ്റെ ഒരു വളരെ ഒരു വേണ്ടപ്പെട്ടൊരു പൊന്നോമിനിയാണ് ഈ ആന. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളെല്ലാം തന്നെ എഴുന്നള്ളത്തിന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആനയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ആനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉള്ള ഒരാൾ കൂടെ ചേരുന്നുണ്ട്, ശ്രീ ഉണ്ണികൃഷ്ണൻ. എത്ര വർഷം മുമ്പാണ് നമ്മൾ ഈ ആനയെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് വേണ്ടി വാങ്ങുന്നത്? 38 വർഷമായി. 38 വർഷത്തിന് മുമ്പ് ഉത്സവത്തിന് വേണ്ടി നടക്കിരുത്തിയതാണ്. നാട്ടുകാരും ദേവസ്വം ബോർഡും കൂടെ ചേർന്നാണ് നടക്കിരുത്തുന്നത്. ശാന്ത സ്വഭാവക്കാരനാണ്. ശാന്ത സ്വഭാവമാണ് അവന്. നേരിൽ പോലും എഴുന്നള്ളിക്കാം. അടുത്ത 2 കൊല്ലത്തിന് മുമ്പ് വരെ നേരിൽ പോലും എഴുന്നള്ളിക്കുമായിരുന്നു. ഇപ്പം ഫോറസ്റ്റ് വെറ്റിനറി സർജൻസിൻ്റെ അഡ്വൈസ് പ്രകാരം ആ സമയങ്ങളിൽ എഴുന്നള്ളിക്കുന്നില്ല. പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല? പ്രായം ഉണ്ട്. അവന് 70 വയസ്സിനോളം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ പല്ലിന് തേയ്മാനമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഡയറ്റ് കിട്ടുന്നില്ല. കാര്യം വെച്ചാൽ കോസ്റ്റ്ലിയർ ആയതുകൊണ്ട് ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ആനക്കാർക്ക്. അതുപോലെ തന്നെ ഈ തല താഴെയുള്ള ഭാഗത്താണ് കിടന്നത്, അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞു. സീറ്റും അവൻ ഇടത് സൈഡ് വലത് സൈഡ് തിരിഞ്ഞ് നമ്മൾ കട്ടിലിൽ നിന്ന് എഴുക്കും പോലെ തന്നെയാണ്. സ്ഥിരമായിട്ട് എഴുക്കുന്ന സൈഡല്ലാതെ ചരിഞ്ഞു പോയാൽ അവന് തന്നെ തന്നെ പൊങ്ങി എഴുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സൗകര്യം ഒരുക്കുന്നുണ്ടോ? എങ്ങനെയാണത്? സൗകര്യം ഒരുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടണം. ഇല്ലാതെ നമുക്ക് ഒന്നും ദിവസം വസ്തുവിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും പി ജി, ഇവൻ്റെ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ മാധ്യമങ്ങളൊക്കെ നൽകിയ വാർത്തയും പത്രത്തിൽ വന്ന വാർത്തയൊക്കെ കണ്ടിട്ട് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ആളുകളെല്ലാം തന്നെ ശിവകുമാറിനെ ഒന്ന് കണ്ടിട്ടാണ് പോകുന്നത്. ഏതായാലും ഒന്ന് ഉഷാറായതിൻ്റെ സന്തോഷം നാട്ടുകാർക്കെല്ലാം തന്നെയുണ്ട്. പി ജി.